Hello and welcome back to my channel Fries and Pies. ഇനി നമുക്കുള്ളത് റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ബ്രിഞ്ചാൾ സ്റ്റിർ ഫ്രൈ ആൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു ബ്രിഞ്ചാളാണ് ഞാൻ എടുത്തിരിക്കുന്നത്, നമ്മുടെ ചെറിയ ബ്രിഞ്ചാളില്ല, അപ്പോൾ അതും എടുക്കാം. എനിക്ക് ഈ ഒരു ബ്രിഞ്ചാളായിരുന്നു അവൈലബിൾ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെടുത്തു. നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അത് ടോപ്പിലും ബോട്ടമിലും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. വലിയ പീസസ്സായിട്ടാണോ അല്ലെങ്കിൽ ചെറിയ പീസസ്സായിട്ടാണോ വേണ്ട, അതൊക്കെ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം, ആസ് യുവർ വിഷ്. അപ്പോൾ ഞാനിവിടെ ചെറിയ പീസസ്സായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചതാണ് ബ്രിഞ്ചാൾ, അപ്പോൾ കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്, അപ്പോൾ ബാക്കിയും കൂടിയും കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 15 to 20 minutes അവിടെ വയ്ക്കുക. അപ്പോൾ ടൈം ബീയിങ് ഇതിന് വേണ്ട വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വയ്ക്കാം. ഈ ബ്രിഞ്ചാളിന് വെള്ളം വരും, അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് സ്ക്വീസ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. വെള്ളം സ്ക്വീസ് ചെയ്യാതെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, മോയ്സ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ബാക്കിയുള്ളതും കൂടിയും ഫുള്ള് സ്ക്വീസ് ചെയ്തിട്ട് ഞാൻ വരാം കേട്ടോ. ഇതപ്പോൾ ഇത്ര വെള്ളം അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അയൺ കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത്, വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മസ്റ്റേർഡ്സ് കൂടിയും ആഡ് ചെയ്തിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 7 shallots ക്രഷ് ചെയ്തതാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്മോൾ സൈസ്ഡ് അനിയൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചോപ്പ് ചെയ്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്യുക, അപ്പോൾ ഓണിയൻസ് നല്ലോണം സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് വന്നിട്ട് 4-5 garlic cloves പിന്നെ ഒരു 10 dry red chillies ക്രഷ് ചെയ്തതാണ്, അതും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് സോൾട്ട് ചെയ്യുക റോസ്മെൽ മാറുന്നത് വരെ. ഇനി നമ്മുടെ ബ്രിഞ്ചാൾ കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലിഡ് വെച്ചിട്ട് അടച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ലിഡ് തുറന്ന് നോക്കുക, എന്നിട്ട് സ്റ്റിർ ചെയ്ത് കൊടുക്കുക അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ കുറവായിരുന്നു, അപ്പോൾ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ചുകൂടി ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, അപ്പോൾ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് 1 of the best കോമ്പിനേഷൻ വിത്ത് ചപ്പാത്തി. ഈ സൈഡ് ഡിഷ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതേപോലെ തന്നെ റെസിപ്പി ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടിയും എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പെട്ടെന്ന് തന്നെ ഒരു ന്യൂ വീഡിയോ ആയിട്ട് കാണാം. അൺടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.